നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അരിപ്പാത്രത്തിൽ നമ്മൾ ഈ ഒരു കാര്യം വെച്ചാൽ നമ്മുടെ വീട്ടിൽ സമ്പത്ത് പെരുകുകയും ഐശ്വര്യം നിറയുകയും കൂടാതെ വീട്ടിൽ നിരന്തരമായി ലക്ഷ്മി കടാക്ഷം നിറഞ്ഞ വീടായി നമ്മുടെ വീട് മാറുകയും ചെയ്യും. അരി വയ്ക്കുന്ന പാത്രം എന്നത് ഈശ്വര ചൈതന്യം വളരെയേറെയുള്ള ഒന്നാണ്. ധാന്യങ്ങൾ നമ്മുടെ വീട്ടിൽ നിറഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമ്മുടെ വീട്ടിൽ ലക്ഷ്മി ദേവി വസിക്കുകയുള്ളൂ. മാത്രവുമല്ല, ദാരിദ്ര്യമല്ലെങ്കിൽ പഞ്ഞം എന്നത് ഒരു കാലത്തും ഉണ്ടാകുകയുമില്ല. നമ്മുടെ അടുക്കളയിൽ ഏതളവിലാണോ ധാന്യങ്ങൾ നിറഞ്ഞിരിക്കുന്നത്, അതേ അളവിൽ ആ വീട്ടിൽ ധനം വന്നു ചേരും എന്നതാണ് വിശ്വാസം. നമ്മുടെ വീട്ടിൽ സമ്പത്ത് പെരുകുകയും ലക്ഷ്മി ദേവി നിരന്തരമായി നമ്മുടെ വീട്ടിൽ വസിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി അരിപ്പാത്രത്ത് വെക്കേണ്ടത് എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഒരു വീടെന്നത് ലക്ഷ്മി കടാക്ഷം നിറഞ്ഞ വീടാകണമെങ്കിൽ ആ വീട്ടിലുള്ള എല്ലാവരും സന്തോഷത്തോടെയും പട്ടിണിയും അതുപോലെ തന്നെ ദാരിദ്ര്യവും ഇല്ലാതിരുന്നെങ്കിൽ മാത്രമേ ആ വീട് ലക്ഷ്മി കടാക്ഷമുള്ള വീടായി മാറുകയുള്ളൂ. ഒരു വീട്ടിൽ ലക്ഷ്മി കടാക്ഷം ഉണ്ടായാൽ ആ വീട് എക്കാലവും സമ്പൽ സമൃദ്ധിയുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ അരി വയ്ക്കുന്ന പാത്രം എന്നത് വളരെ നിസ്സാരമായി കാണേണ്ട ഒന്നല്ല. നമ്മുടെ വീട്ടിൽ ധാന്യങ്ങൾ അധികമായി ഉണ്ടെങ്കിൽ ആ വീട്ടിൽ ലക്ഷ്മി ദേവി നിരന്തരമായി വസിക്കുന്നതാണ്. അതുകൊണ്ട് അരിയിടുന്ന പാത്രവും ധാന്യങ്ങളിടുന്ന ടിന്നുകളാണെങ്കിലും ശരി, ഒരു കാരണവശാലും അത് കാലിയാകാനായിട്ട് പാടില്ല. അരിയാണെങ്കിലും ധാന്യങ്ങളാണെങ്കിലും പൂർണ്ണമായി തീരുന്നതുവരെ കാത്തിരിക്കാതെ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം ആകുമ്പോൾ തന്നെ പുതിയത് വാങ്ങി പാത്രം നിറയ്ക്കേണ്ടതാണ്. അരിയും അതുപോലെ തന്നെ ധാന്യങ്ങളും നമ്മുടെ വീട്ടിൽ തീർന്നു കഴിഞ്ഞാൽ ദാരിദ്ര്യം നമ്മൾ തന്നെ വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും അരിയും ധാന്യവർഗ്ഗങ്ങളും വീട്ടിൽ കുറയാതെ അളവിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. വീടുകളിൽ നമ്മൾ അരി വാങ്ങുമ്പോൾ ചിലർ പ്ലാസ്റ്റിക് ടിന്നിലോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ടംബ്ലറിലോ ഒക്കെ അരിയിട്ട് സൂക്ഷിച്ചു വയ്ക്കാറുണ്ട്. എന്നാൽ ചിലരാകട്ടെ അരി വാങ്ങുന്ന ചാക്കിൽ തന്നെ അരി വെച്ചിരുന്ന് അതിൽ നിന്നും എടുത്തുപയോഗിക്കാറുമുണ്ട്. അരി വാങ്ങി ചാക്കിൽ തന്നെ വയ്ക്കാതെ ഏതെങ്കിലും ടിന്നുകളിൽ അടച്ചു സൂക്ഷിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഒരു വീട്ടിൽ സമ്പത്ത് പെരുകണമെങ്കിൽ അരിപ്പാത്രത്തിൽ അല്ലെങ്കിൽ നിങ്ങളെവിടെയാണോ അരി വയ്ക്കുന്നത് അവിടെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അത് എന്താണെന്ന് നോക്കാം. ആദ്യമേ തന്നെ ഒരു മഞ്ഞ കളർ തുണിയെടുക്കുക. അതിലേക്ക് ഒരു കഷ്ണം മഞ്ഞൾ വയ്ക്കുക. മഞ്ഞൾപ്പൊടിയല്ല, മഞ്ഞളാണ് വയ്ക്കേണ്ടത്. ഇനി ഇതിലേക്ക് 3 1 രൂപയുടെ കോയിൻ എടുക്കുക. നിങ്ങളുടെ കയ്യിൽ 1 രൂപ കോയിൻ ഇല്ല എങ്കിൽ 2 രൂപയുടെയോ 5 രൂപയുടെയോ അല്ലെങ്കിൽ 10 രൂപയുടെയോ 3 കോയിൻ എടുക്കാവുന്നതാണ്. കോയിൻ എടുക്കുമ്പോൾ നിങ്ങൾ ഏത് കോയിൻ എടുത്താലും അത് 3 എണ്ണം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം 5 ഏലക്ക എടുക്കുക. മഞ്ഞത്തുണിയിൽ മഞ്ഞളും വെള്ളിരൂപയും അതുപോലെ തന്നെ ഏലക്കയും വെച്ചതിന് ശേഷം ഇത് 3 കൂടി ഒരു കിഴിയായി കെട്ടുക. നല്ലതുപോലെ കെട്ടിയതിന് ശേഷം ഈ കിഴി നിങ്ങൾ അരി വയ്ക്കുന്ന പാത്രത്തിൽ വയ്ക്കാവുന്നതാണ്. ഇനി നിങ്ങൾ അരി ചാക്കിലാണ് വയ്ക്കുന്നതെങ്കിലും ആ ചാക്കിൽ നിങ്ങൾക്ക് ഈ ഒരു കിഴി വയ്ക്കാവുന്നതാണ്. ഈ കിഴി അരിപ്പാത്രത്തിൽ അതുപോലെ തന്നെ ഇരിക്കട്ടെ. അത് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അരിപ്പാത്രത്തിൽ ഈ രീതിയിൽ കിഴിയിട്ട് വയ്ക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ഐശ്വര്യവും സമ്പത്തും വന്ന് നിറയുന്നതാണ്. കൂടാതെ ധനവരവ് അധികമായി വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്. ഇതുമാത്രമല്ല, നമ്മുടെ വീട്ടിൽ പട്ടിണി, ദാരിദ്ര്യം എന്നിവ പൂർണ്ണമായും ഇല്ലാതാകുകയും ചെയ്യുന്നതാണ്. ഇനി ഈ ഒരു കാര്യം ഏത് ദിവസമാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. മാസത്തിൽ വരുന്ന 2 പ്രധാന ദിവസങ്ങളായ അമാവാസിയിലോ പൗർണമിയിലോ ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. അതിരാവിലെ ബ്രഹ്മ മുഹൂർത്ത സമയത്ത് ഉണർന്ന് കുളിച്ച് ശുദ്ധിയായി പൂജാമുറിയിൽ വിളക്ക് കൊളുത്തുക. അതിനുശേഷം ഈ കിഴി റെഡിയാക്കി അരിപ്പാത്രത്തിൽ വയ്ക്കാവുന്നതാണ്. ഇനി ബ്രഹ്മ മുഹൂർത്തത്തിൽ വയ്ക്കാൻ സാധിക്കാത്തവർ വൈകിട്ട് വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ കിഴി വയ്ക്കാവുന്നതാണ്. ഇങ്ങനെ വയ്ക്കുന്ന കിഴി മാസത്തിൽ 1 തവണ മാറ്റാവുന്നതുമാണ്. പഴയ കിഴി മാറ്റുമ്പോൾ പകരം പുതിയ കിഴി വയ്ക്കേണ്ടതാണ്. നേരത്തെ ഉപയോഗിച്ച കിഴിയിലെ മഞ്ഞളും അതുപോലെ തന്നെ ഏലക്കയും വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. കിഴിയിൽ ഉപയോഗിച്ച കോയിന് നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് കാണിക്ക വഞ്ചിയിൽ ഇടാവുന്നതാണ്. ഇങ്ങനെ തുടർച്ചയായി അമാവാസിയിലോ പൗർണമിയിലോ അരിപ്പാത്രത്തിൽ ഈ രീതിയിൽ കിഴി വയ്ക്കുമ്പോൾ നമ്മുടെ സാമ്പത്തിക നില ഉയരുകയും വീട്ടിൽ ഐശ്വര്യവും വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്.
സാമ്പത്തിക തടസ്സങ്ങൾ ഇല്ലാതായി, വീട്ടിൽ പണമഴ പൊഴിയുന്നതുമാണ്. ഏത് കാര്യം ചെയ്യുമ്പോഴും പൂർണ്ണമായ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ചെയ്താൽ അത് തീർച്ചയായും വിജയത്തിലെത്തുന്നതാണ്. വീട്ടിൽ ചെയ്യാവുന്ന ഈ ലളിതമായ പരിഹാരത്തിലൂടെ നമ്മുടെ വീട്ടിൽ ധനവരവ് പെരുകുന്നതാണ്, കൂടാതെ ഐശ്വര്യവും സമ്പത്തും വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്. ഇതുമാത്രമല്ല, നമ്മുടെ വീട്ടിൽ ലക്ഷ്മി ദേവി നിരന്തരമായി വസിക്കുകയും ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തുകൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.